പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു, എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ തൃപ്തി നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടു. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേക അഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പുരോഹിതൻ്റെ ആശീർവാദം, പുരോഹിതൻ്റെ അനുഗ്രഹം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ പ്രാർത്ഥനകളിൽ പങ്കുചേർന്നപ്പോൾ വലിയ ദൈവിക വിടുതലും ലഭിച്ച എല്ലാ കുടുംബങ്ങളെ ഓർത്ത് നന്ദി പറയാം. ദൈവം ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ വർഷിച്ചു, ആയിരക്കണക്കിന് കുടുംബങ്ങൾ വിടുതലുകൾ നൽകി, ജോലിയില്ലാത്ത ഒരുപാട് കുടുംബങ്ങൾ ജോലി നൽകി അനുഗ്രഹിച്ച്, ഒരുപാട് കുടുംബങ്ങൾ മക്കളില്ലാത്ത കുടുംബങ്ങൾ അഭിഷേകാഗ്നി പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ മക്കളെ നൽകി അനുഗ്രഹിച്ച്, ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കർത്താവിനെ എല്ലാവർക്കും വേണ്ടി മഹത്വപ്പെടുത്താം. ഒരു കുടുംബത്തിൻ്റെ അനുഭവം നിങ്ങളുടെ സ്ഥലത്തിൽ. മറിയാമ്മ മത്തായി പുനലൂർ, ഞങ്ങളെല്ലാ ഞായറാഴ്ചയുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന കുടുംബമാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്കൊരു ആൺകുട്ടിയെ വേണമെന്നുള്ളത്. അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു, ഒരു ആൺകുട്ടിയെ നൽകി അനുഗ്രഹിച്ചു. അവനിപ്പോൾ ഒന്നര മാസം പ്രായമുണ്ട്. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ കുട്ടികളില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവർ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. രോഗങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, രോഗങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ദൈവ പൈതലിൻ്റെ മനസ്സിൻ്റെ എല്ലാ വേദനകളും തുറന്ന് പറയാൻ അപ്പൻ്റെ മുമ്പിൽ മക്കൾക്ക് എന്ന പോലെ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്. ഇപ്പോൾ കരങ്ങൾ രണ്ട് സ്വർഗത്തിലേക്ക് വരട്ടെ. എല്ലാത്തിനും നന്ദി പറഞ്ഞ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവെ ഇപ്പോൾ സ്പർശിക്കണമേ. കർത്താവെ ഇപ്പോൾ വിടുതലിൻ്റെ ആത്മാവിനെ വർഷിക്കണമേ. എല്ലാ കുടുംബങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവെ. കുടുംബത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളിലേക്കും അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ. അടിസ്ഥാനപരമായ വഴക്ക് സ്വഭാവത്തിലേക്ക് വരണമേ. അരിശ പ്രകൃതിയിലേക്ക് വരണമേ. കോപ പ്രകൃതിയിലേക്ക് വരണമേ. അഹങ്കാര സ്വഭാവത്തിലേക്ക് വരണമേ. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവെ, പാരമ്പര്യമായ ബന്ധനങ്ങൾ അഴിക്കണമേ കർത്താവെ. പാരമ്പര്യം ബന്ധനങ്ങൾ കുടുംബങ്ങളിൽ വിട്ടുപോകട്ടെ. മാനസിക വിഭ്രാന്തിയുള്ള കുടുംബങ്ങളിൽ നിന്ന് മാനസിക രോഗത്തിന് കെട്ടുകൾ അഴിയട്ടെ കർത്താവെ. കുടുംബങ്ങളിൽ മക്കൾ കൂടെ കൂടെ മരിക്കുന്ന അവസ്ഥയുള്ള മരണത്തിൻ്റെ പിടിയിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് മരണത്തിൻ്റെ അരുവിയിൽ വിട്ടുമാറിപ്പോകട്ടെ. കൂടെ കൂടെയുള്ള മരണങ്ങൾ കുടുംബത്തിൽ നിന്ന് വിട്ടുമാകട്ടെ. കൂടെ കൂടെയുള്ള അനർത്ഥങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. കൂടെ കൂടെ അപകടങ്ങൾ വിട്ടുമാറട്ടെ. ആത്മഹത്യ പ്രവണതയുള്ള കുടുംബങ്ങളിൽ നിന്ന് ആത്മഹത്യയുടെ അരുവികൾ വിട്ടുമാറിപ്പോകട്ടെ. കുടുംബ വഴക്കിലിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വഴക്കിൻ്റെ അരുവികൾ വിട്ടുമാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരം ഉപയോഗിച്ച്, പൗരോഹിത്വത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഓരോ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും ആശീർവദിക്കുന്നു. സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും ദൈവമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടാത്മബാധകളെയും പൈശാചിക പിടകളെയും അന്ധകാര സേനകളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവെ ആരാധന, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ നന്ദി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലുയ്യ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് പുരോഹിതൻ്റെ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തെക്കുറിച്ച്. പ്രൈസ് ദ ലോർഡ്. ഒരു പുരോഹിതൻ കർത്താവിൻ്റെ ഒരു പൈതലിനെ അനുഗ്രഹിച്ചാൽ ദൈവം എങ്ങനെയാണ് ആ അനുഗ്രഹത്തെ, ആ ആശീർവാദത്തെ കാണുന്നത് എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ്യ. പുരോഹിതനെക്കുറിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ ലിഖിതങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് വെളിപാടുകൾ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വെളിപാട് സാമുവേൽ പ്രവാചകൻ്റെ 1 1:17 വാക്യങ്ങളിലുണ്ട്. പ്രൈസ് ദ ലോർഡ്. അതായത് ഏലി പുരോഹിതൻ്റെ കാലഘട്ടം, ഏൽക്കാന ഹന്ന ദമ്പതികൾ ഒരുപാട് കാലങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്ന അന്തരീക്ഷം. അങ്ങനെ ഇരിക്കുമ്പോൾ ഏൽക്കാനയോട് കൂടെ ഹന്ന എന്ന് പറയുന്ന ആ സഹോദരി ദേവാലയത്തിലേക്ക് പോവുകയാണ്. ഈ ഹന്നയുടെ ഏറ്റവും വലിയ വേദനയാണ് കല്യാണം കഴിച്ച് ഇത്രയും വർഷമായിട്ടും മക്കളില്ലല്ലോ എന്ന വേദന. ഹന്നായിക്ക് മക്കളില്ലാത്തതിനെക്കുറിച്ച് അവളെ സപത്നിമാർ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. ഏൽക്കാനയുടെ മറ്റ് ഭാര്യമാർ ഹന്നായെ ഒരുപാട് ഇകഴ്ത്തി സംസാരിച്ചു. അവളുടെ വന്ധ്യത നിമിത്തം അവളുടെ സപത്നി അവളെ വളരെ വേദനിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെയും ദുഃഖത്തിലും അവൾ കഴിഞ്ഞുകൂടി. അത്രയും മനോവേദനയോടാണ് ഹന്ന ഇരിക്കുന്നത്. കാരണം കുടുംബത്തിലുള്ള മറ്റ് ഭാര്യ, ഏൽക്കാനയുടെ മറ്റ് ഭാര്യമാർ ഹന്ന എന്ന ഈ സ്ത്രീയെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരുന്നു, കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഹന്ന വിഷമിച്ചിരിക്കുകയാണ്, ഹന്ന വളരെ സങ്കടത്തിയിരിക്കുകയാണ്. അങ്ങനെ ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ ദേവാലയത്തിൽ ചെന്ന് ഹന്ന പൊട്ടിക്കരഞ്ഞു. ഹന്ന ദീനദീനം വിലപിച്ചു, വിങ്ങി വിങ്ങി കരഞ്ഞ് ആ ദേവാലയം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് അവിടെ ഉണ്ടായില്ല. പ്രത്യേകിച്ച് ദൈവികമായ ഒരു ഇൻ്റർവെൻഷൻ അവിടെ നമ്മൾ കാണുന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ പുരോഹിതൻ നോക്കുമ്പോൾ ഇതാ ദേവാലയത്തിൽ ഹന്ന കടന്ന് വിങ്ങി വിങ്ങി കരയുന്നതാണ് കണ്ടത്. സത്യത്തിൽ പുരോഹിതൻ വിചാരിച്ച് വീഞ്ഞു കുടിച്ച് ഉന്മത്തയായി ലഹരി പിടിച്ച് എന്തോ പുലമ്പുകയാണ് എന്നാണ് പുരോഹിതൻ വിചാരിച്ചത്. അങ്ങനെ പുരോഹിതൻ ചെന്ന് ഹന്നായോട് പറഞ്ഞു, നീ ഇങ്ങനെ ഈ ദേവാലയത്തിൽ കടന്ന് മദ്യപിച്ച് ലഹരി ബഹളം വെക്കാൻ പാടില്ല. നിന്റെ ലഹരി ഉണ്ടെങ്കിൽ നീ ദേവാലയത്തിന് പുറത്ത് പോയി ചെയ്യുക. ദേവാലയത്തിനുള്ളിൽ നീ ലക്ക് കെട്ട് പെരുമാറാൻ പാടില്ല. അപ്പോൾ ഹന്ന വേദനയോടെ അവളുടെ വേദന ഏലി പുരോഹിതനോട് പറഞ്ഞു, കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയ വികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. ഈ ദാസിയെ അതപ്പതിച്ചവളായി വിചാരിക്കരുതേ. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ ഏലി പറഞ്ഞു, സമാധാനമായി പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹന്ന ആ ദേവാലയത്തിൽ കിടന്ന് മണിക്കൂറുകളോളം കരഞ്ഞ്, മണിക്കൂറുകളോളം നിലവിളിച്ച്,
മണിക്കൂറുകളോളം കട്ടകളെ പോലെ കടന്ന് പെരുമാറി. പക്ഷേ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടില്ല. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായില്ല, ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായില്ല, ദൈവത്തിൻ്റെ അശരീരം മുഴങ്ങിയില്ല. അവസാനം കർത്താവിൻ്റെ പുരോഹിതൻ വന്നിട്ട് രണ്ട് വാക്കുകൾ പറഞ്ഞ് സമാധാനമായി പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. രണ്ട് വാക്കുകൾ മാത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ ദൈവിക അത്ഭുതം അവിടെ സംഭവിച്ച്. ദൈവത്തിൻ്റെ വചനത്തിൽ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ പുരോഹിതൻ്റെ അനുഗ്രഹം വാങ്ങിയതിന് ശേഷം ഹന്ന തിരിച്ചു പോന്നു. പിന്നെ ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അവൾക്ക് മക്കളെ ദൈവം കൊടുത്ത്, ഒരു പുത്രനെ ദൈവം കൊടുത്ത്. ആ പുത്രൻ്റെ പേരാണ് സാമുവൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പുത്രൻ്റെ പേരാണ് സാമുവൽ. ഈ പുരോഹിതൻ അനുഗ്രഹിച്ചപ്പോൾ ആ അനുഗ്രഹം ആ കുടുംബത്തിൽ ഒരു യാഥാർത്ഥ്യമായി മാറി. ഒരു പുത്രൻ ആ കുടുംബത്തിൽ ജനിച്ച് സാമുവൽ എന്ന അത്യുന്നത അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ ആ ഭവനത്തിൽ ജനിച്ച്. ഹല്ലേലൂയ. വീണ്ടും സാമുവൽ പ്രവാചകൻ ഒന്നാം പുസ്തകത്തിൽ രണ്ടാം അധ്യായം 20-21 വാക്യങ്ങൾ. സാമുവലിന് പ്രായമായപ്പോൾ സാമുവലിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് സമർപ്പിച്ച് ഏലി പുരോഹിതൻ്റെ കൈകളിൽ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്തു. അപ്പോൾ ഏലി പുരോഹിതൻ കുട്ടിയെ ഏറ്റുവാങ്ങിയതിന് ശേഷം ഏലി പുരോഹിതൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്ന അടുത്ത വാക്യമാണ് 20-21 വാക്യങ്ങൾ. കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് ഏൽക്കാനയെയും ഭാര്യയെയും ഏലി അനുഗ്രഹിച്ചിരുന്നു. പിന്നീട് അവർ വീട്ടിലേക്ക് പോയി. കർത്താവ് ഹന്നായെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ചു, 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ച്. പ്രിയപ്പെട്ട സഹോദരൻ, വർഷങ്ങളോളം മക്കളില്ലാതിരുന്ന ഒരു ഒരു കുടുംബമായിരുന്നു ഏൽക്കാനയുടെയും ഹന്നായുടെയും ദാമ്പത്യ ജീവിതം. വർഷങ്ങളോളം അവർക്ക് ഏൽക്കാനയ്ക്ക് ഹന്നായിൽ മക്കളുണ്ടായില്ല. ഒരുപാട് വഴികൾ അവർ അവലംബിച്ചു. എന്നാൽ ഏൽക്കാനയ്ക്കും ഹന്നായ്ക്കും വർഷങ്ങളായി മക്കളുണ്ടായില്ല. അങ്ങനെ വേദനിക്കുമ്പോഴാണ് ദേവാലയത്തിൽ ചെന്നപ്പോൾ ഏലി പുരോഹിതൻ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കട്ടെ. ഇത്രേ പറഞ്ഞുള്ളൂ. ദൈവം അവർക്ക് സാമുവലിനെ പുത്രനെ കൊടുത്തു. പിന്നെ വേറെ മക്കളുണ്ടായില്ല. അതിനുശേഷം സാമുവലിന് വേണ്ട പ്രായമായപ്പോൾ സാമുവലിനെ, ബാലനായ സാമുവലിനെ ആ ഹന്നായും ഏൽക്കാനായും ദേവാലയത്തിൽ കൊന്തിയെന്ന് ലേവി പുരോഹിതൻ്റെ കൈകളിൽ ഏലി പുരോഹിതൻ്റെ കൈകളിൽ ഏൽപ്പിച്ച്. അപ്പോൾ വീണ്ടും പുരോഹിതൻ അനുഗ്രഹിച്ച് പറഞ്ഞു, ഏൽക്കാനയ്ക്ക് ഈ ഹന്നായിൽ തന്നെ വേറെ പുത്രന്മാരും പുത്രിമാരും ജനിക്കട്ടെ. ആ അനുഗ്രഹം ഏൽക്കാനയും ഹന്നയും സ്വീകരിച്ചു. അതിനുശേഷം വീണ്ടും ബൈബിൾ പഠിപ്പിക്കുകയാണ്, 1 സാമുവൽ 2:21, കർത്താവ് ഹന്നായെ കടാക്ഷിച്ചു, അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പിന്നെ പ്രസവിച്ച്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഒരു ദൈവദൂതൻ വന്ന് പറഞ്ഞിട്ടാണോ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ അശരീരി ഉണ്ടായോ? ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായോ? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ കർത്താവിൻ്റെ പുരോഹിതനായ ഏലി പുരോഹിതൻ ദൈവത്തിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു. ഒരു പുരോഹിതൻ്റെ അനുഗ്രഹത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. അതെവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇത് നിയമാവർത്തന പുസ്തകം 10:8 അന്വർത്ഥമായ സംഭവമാണ്. നിയമാവർത്തന പുസ്തകം 10:8 പുരോഹിതനുള്ള വലിയ അഭിഷേകങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവിടുത്തെ സന്നിധിയിൽ അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കാനുമായി ലേവിയുടെ ഗോത്രത്തെ കർത്താവ് വേർതിരിച്ച്. അപ്പോൾ പൗരോഹിത്വത്തോട് ചേർന്ന് കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബ്ലെസ്സിംഗ് ആണ് കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ജനത്തെ അനുഗ്രഹിക്കുക എന്നുള്ളത്. കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ജനത്തെ ഒരു പുരോഹിതൻ അനുഗ്രഹിച്ചാൽ എന്ത് മേന്മയാണ് ഉണ്ടാകുന്നത്? സംഖ്യയുടെ പുസ്തകം 6:27 വാക്യത്തിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അപ്പോൾ ഞാനും അവരെ അനുഗ്രഹിക്കും. സംഖ്യ 6:27, അപ്പോൾ ഞാനും അവരെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ, മക്കളില്ലാത്ത ഒരു കുടുംബത്തെ നോക്കി, ദമ്പതികളെ നോക്കി, പുരോഹിതൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് മക്കളുണ്ടാകട്ടെ, ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കട്ടെ, ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങൾക്ക് മക്കളെ തരട്ടെ, ഇങ്ങനെ അനുഗ്രഹിച്ചാൽ ദൈവം സംഖ്യ 6:27 പഠിപ്പിക്കുകയാണ്, അപ്പോൾ ഞാനും അവരെ അനുഗ്രഹിക്കും. ഏലി പുരോഹിതൻ ഇതുപോലെ അനുഗ്രഹിച്ചു. അപ്പോൾ ഏൽക്കാന ഹന്ന ദമ്പതികൾക്ക് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും ദൈവം കൊടുത്ത്, ദൈവം കടാക്ഷിച്ച്.
പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു കുടുംബത്തിലേക്ക് കൊണ്ടുവരാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സാണ് പൗരോഹിത്യം. ഹല്ലേലൂയ. പുരോഹിതൻ്റെ അനുഗ്രഹത്തിന് അത്ഭുതകരമായ ശക്തിയുണ്ട്. പുരോഹിതൻ്റെ അനുഗ്രഹത്തിന് അത്ഭുതകരമായ ബലമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു 50 വർഷക്കാലം വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിന് പോണ കേസ് കൂടി കേസ് നടത്തി സ്വന്തം സ്ഥലത്തിന് ആധാരവും പട്ടയവും ഇല്ലാതെ 50 വർഷക്കാലം കേസ് നടത്തി ദയനീയമായി പരാജയപ്പെട്ട, അല്ലെങ്കിൽ ദയനീയമായി ദുഃഖത്തിയിരിക്കുന്ന ഒരു കുടുംബനാഥൻ അച്ഛൻ്റെ അടുത്ത് വന്നു. ആ കുടുംബനാഥൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ 50 വർഷമായി കേസും പുലിവാലുമായിട്ട് നടക്കുകയാണ്, ആധാരമില്ല, പട്ടയമില്ല, ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ച് എല്ലാം നശിക്കുകയാണ്. ആ കുടുംബത്തെ കൈകൾ നീട്ടി ആശീർവദിച്ച് പറഞ്ഞു, ഇവരുടെ കേസും പുലിവാലുകളെ തീരട്ടെ, ഇവർക്ക് സ്ഥലം ലഭിക്കട്ടെ, ഇവർക്ക് വേണ്ട രേഖ ഡോക്യുമെൻസും ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് ആ കുടുംബത്തെ അനുഗ്രഹിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാണ്ട് 30-32 ദിവസത്തിനുള്ളിൽ വില്ലേജ് ഓഫീസർ ആളെ വിട്ട് വിളിപ്പിച്ച് ഇവരുടെ നടപടികളെ പൂർത്തിയാക്കി. ഇവർക്ക് പട്ടയവും ആധാരവും കിട്ടി. ഇവരുടെ കുടുംബവും ഇവരുടെ വസ്തുവകകളും സുരക്ഷിതമായി. പ്രൈസ് ദ ലോർഡ്. 50 വർഷം നീണ്ട കേസുകൾക്ക് അങ്ങനെയാണ് ഒരു വിരാമം ഉണ്ടായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. നിങ്ങൾ അനുഗ്രഹിക്കുന്നവനെ ഞാനും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ഈ അടുത്ത കാലത്ത് സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ താമസിച്ച് ധ്യാനം നടക്കുമ്പോൾ മലബാർ പ്രദേശത്ത് നിന്ന് ഒരു കുടുംബം വന്ന്, ആ കുടുംബം അവരുടെ അനുഭവം രേഖപ്പെടുത്തി. ഇങ്ങനെയാണ്, TTC കഴിഞ്ഞ് BEd അതിൻ്റെ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് 12 വർഷമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പരീക്ഷ എഴുതിയും ആപ്ലിക്കേഷൻ കൊടുത്തും ജോലിക്ക് വേണ്ടി കാത്തിരുന്നു. എന്നാൽ ജോലി ലഭിച്ചില്ല. ആ സഹോദരത്തിന് രേഖപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. അതിൻ്റെ ആങ്ങള 6 വർഷമായി വിദേശത്ത് പോകാനുള്ള എല്ലാ പരീക്ഷകളും പാസ്സായി, ഇൻ്റർവ്യൂകൾ പാസ്സായി, ഇന്ന് പോകാം നാളെ പോകാമെന്ന് വിചാരിച്ച് പെട്ടി വരെ തയ്യാറാക്കിയിരിക്കും. എന്നാൽ അവസാന നിമിഷം പോകാൻ പറ്റില്ല. ഒന്നിനു പറയുക, ഒന്നായി തടസ്സങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ സങ്കടകരമായ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തിൻ്റെ തടസ്സങ്ങൾ മാറട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു. ആ കുടുംബം കഴിഞ്ഞ ആഴ്ച സാക്ഷ്യപ്പെടുത്തി 12 വർഷങ്ങൾക്ക് ശേഷം അവർ ഈ ധ്യാനം കൂടി ഈ അനുഗ്രഹം പ്രാപിച്ച് തിരിച്ചു ചെന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തന്നെ ആ പെൺകുട്ടിക്ക് നല്ലൊരു ജോലി കിട്ടി. ജോലി കൊടുത്ത് ദൈവം അനുഗ്രഹിച്ച്. അതുപോലെ എൻ്റെ ആങ്ങള 1-2 മാസത്തിനുള്ളിൽ തന്നെ വിദേശത്ത് പോയി. ഇന്ന് വിദേശത്ത് നല്ല ശമ്പളം പറ്റുന്ന ഉന്നതമായ ഒരു ജോലി ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഒരു കുടുംബത്തെ അനുഗ്രഹിക്കുമ്പോൾ വിശുദ്ധ ലേഖനം പറയുന്നു, ദൈവവും അവരെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 44-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിലും ഇതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നമുക്ക് കാണാം. യെശയ്യാ 44:26, എൻ്റെ ദാസന്മാരുടെ വാക്കുകൾ ഞാൻ നടപ്പാക്കുകയും എൻ്റെ ദൂതന്മാരുടെ ഉപദേശം ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തി, ഒരു കുടുംബത്തിന് വേണ്ടി പൗരോഹിത്യമുള്ളൊരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ആ കുടുംബത്തിൻ്റെ മേൽ ഇന്നല്ലെങ്കിൽ നാളെ നടക്കും. പ്രാർത്ഥിച്ച് ഉടനെ നടന്നില്ലെന്ന് വിചാരിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. പൗരോഹിത്യത്തിൻ്റെ അനുഗ്രഹമുള്ള, അഭിഷേകമുള്ളൊരു വ്യക്തിയാണ് അനുഗ്രഹിച്ചിരിക്കുന്നതെങ്കിൽ പ്രാർത്ഥന അത് നിശ്ചയമായും നടന്നിരിക്കും. ദൈവം ആ പ്രാർത്ഥനയുടെ മേൽ പ്രവർത്തിച്ചിരിക്കും എന്ന് വിശുദ്ധ ബൈബിളിൽ നമുക്ക് വ്യക്തമായ ഉറപ്പും വാഗ്ദത്തവും ലഭിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും കണ്ണുകൾ അടച്ച് 2 കരങ്ങളും തുറന്ന് പിടിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങൾ ലോകത്തിൽ അവിടുന്ന് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അഭിഷേകങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പൗരോഹിത്യത്തിൻ്റെ അഭിഷേകത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളും, പുരോഹിതൻ്റെ അനുഗ്രഹം ലഭിച്ച എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. തുടർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പൗരോഹിത്യത്തെ ഭൂമിയിൽ നൽകുന്നവർ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, തുടർന്നും ഞങ്ങളുടെ ജീവിതങ്ങളെ സഭയിലൂടെ അനുഗ്രഹിക്കണമേ, പൗരോഹിത്യത്തിലൂടെ കൂടുതൽ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ ഈ ശുശ്രൂഷയെ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും ഉന്നതമായ അനുഗ്രഹങ്ങൾ പ്രവഹിക്കട്ടെ, ഉന്നതമായ അഭിഷേകങ്ങൾ പ്രവഹിക്കട്ടെ, ഉന്നതമായ കൃപകൾ പ്രവഹിക്കട്ടെ, ഉന്നതമായ ദാനങ്ങൾ നിറയട്ടെ, ഉന്നതമായ ശക്തി നിറയട്ടെ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. വിശ്വാസത്തിൻ്റെ അഭിഷേകം നിറയട്ടെ, വിശ്വാസത്തിൻ്റെ കൃപ നിറയട്ടെ, വിശ്വാസത്തിൻ്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. സഭയിൽ ദിവ്യകാരുണ്യരൂപനായി സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുതകരമായ ശക്തി
എല്ലാ കുടുംബങ്ങളിലെ മേലും ഇപ്പോൾ പ്രവഹിക്കട്ടെ. ഏതെങ്കിലും സാഹചര്യങ്ങളിൽ പൗരോഹിത്യത്തിൽ നിന്ന് അകന്നു പോവുകയോ തിരുസഭാ വിരോധത്തിലാവുകയോ ഏതെങ്കിലും കാരണങ്ങളാൽ മനസ്സുകൊണ്ട് അകന്നിരിക്കുന്ന വ്യക്തികളോ കുടുംബങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം എല്ലാ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത അഭിഷേകം എല്ലാ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. ഓ സർവശക്തനായ ദൈവമേ, സഭയെ സ്ഥാപിച്ച കർത്താവേ, പൗരോഹിത്യത്തെ സ്ഥാപിച്ച കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ ദാസീദാസന്മാരെ ഉണർത്തണമേ. അനേകം കുടുംബങ്ങളിൽ ദൈവവിളിയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നൽകണമേ. പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നൽകണമേ. തിരുസഭയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നൽകണമേ. ഇപ്പോൾ അങ്ങ് കൈകൾ നീട്ടി അനുഗ്രഹിക്കണമേ. ഹാലലുയ്യ 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 ഹാലലുയ്യ. തിരുസഭയിലെ ദൈവവിളിയെക്കുറിച്ചുള്ള അത്ഭുതകരമായ ദൈവിക വെളിപാടുകൾ ഓരോ കുടുംബങ്ങളിൽ ലഭിക്കട്ടെ കർത്താവേ. ഇപ്പോൾ ഏതെങ്കിലും ഹൃദയങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പൈശാചിക പീഡകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശക്തിയാൽ പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. പാരമ്പര്യ ബന്ധനങ്ങളുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ശക്തിയാൽ പാരമ്പര്യ ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിനെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. യേശുവിൻ്റെ ആരാധന, യേശുവിൻ്റെ ആരാധന. എൻ്റെ പേര് മേഴ്സി സലംബാല. എനിക്ക് രണ്ട് മൂന്ന് മാസമായിട്ട് നട്ടലിൻ്റെ ഡിസ്കിന് വേദനയായിരുന്നു. ഇങ്ങനെ പോകുന്ന വഴിക്ക് മിസൈലിരുന്ന് ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര വേദന. ഇവിടെ ഇരുന്ന് ഇരിക്കാൻ പോലും സാധിച്ചു. ഞാൻ പിന്നെ കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ പറഞ്ഞു കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ടെന്നു. രണ്ട് ദിവസം എനിക്ക് പൂർണ്ണ സുഖമായി. ഇപ്പോൾ ചോട്ടും വേദനയില്ല. യേശുവെ നന്ദി, യേശുവെ സ്തുതി. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണല്ലോ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണല്ലോ. എൻ്റെ പേര് സുനി, ഞാൻ ചാലക്കുടി പരിയാരത്തു നിന്ന് വരുന്നു. എനിക്ക് ഒരു 10 വയസ്സുള്ളപ്പം മുതൽ തുമ്മലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഈ തണുപ്പും ചൂടും എല്ലാം കിട്ടിയെങ്കിലും എനിക്ക് ഒരു പ്രാവശ്യം പോലും ഞാൻ തുമ്മിയിട്ടില്ല. എന്നും മൂക്കൊലിച്ച് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. മൂക്ക് എന്നും അടഞ്ഞിരിക്കും. ഇങ്ങനെ വലിച്ചു കയറ്റി നടക്കലായിരുന്നു. ഇവിടെ വന്നിട്ട് എല്ലാ മണവും എനിക്ക് മണക്കാൻ സാധിക്കുന്നു. എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു തുമ്മലും വന്നു. സ്മെല്ല് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്മെല്ല് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരു മണവും എനിക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നു. എന്നാൽ നടക്കാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഈശോ ഇവിടെ വെച്ച് എന്ന് തുടങ്ങിയ ബുദ്ധിമുട്ടത് കുട്ടിയായിരുന്നപ്പോ മുതൽ 25 വർഷമായി. 25 വർഷത്തോളമായുള്ള ഈ രോഗപീഡ കർത്താവ് യേശുക്രിസ്തുവിനെ ആരാധിച്ചപ്പോൾ ഈ മകളിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റി സൗഖ്യം നൽകി. കയ്യടി യേശോയെ ആരാധിക്കാം. എൻ്റെ പേര് ജോസ്, അരക്കപ്പറമ്പിൽ വീട്ടുകാരെ, പാലാവയൽ ഇടവ, കാസർഗോഡ് ജില്ല. ഞാനിവിടെ വരുന്നതിന് മുൻപ് മുട്ടിന് നല്ലപോലെ വേദനയായിട്ടാണ്. വാഹനത്തിൽ യാത്ര ചെയ്താൽ മുട്ടിന് താഴെ മുഴുവൻ നീരായിരിക്കും. ഏതാനും വർഷങ്ങളായി അങ്ങനെ ആയിട്ട്. അത് കഴിഞ്ഞ് ഈ അടുത്ത കാലങ്ങളിൽ ഒരു 2-3 വർഷമായിട്ട് ദേവാലയത്തിൽ പോയാൽ എനിക്ക് നിർബന്ധമാണ് മുൻപന്തിയിലിരിക്കണമെന്ന്. പക്ഷേ പിന്നെ എന്നെ ഇരിക്കാൻ അനുവദിക്കുകയില്ല. എന്നാലും ഞാൻ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ 4 കാലും കുത്തി, അതായത് 2 കൈയും 2 കാലും കുത്തിയാൽ ഞാൻ ഒന്ന് എഴുന്നേൽക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ട്രെയിനായിരുന്ന അത്യാവശ്യം പ്രാർത്ഥന സ്തുതിപ്പൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇങ്ങോട്ട് വരുന്ന ആ ഒരു യാത്രയിൽ എൻ്റെ കാലിന് ഒരല്പം പോലും നീരുണ്ടായില്ല. ഇവിടെ വന്ന ആദ്യ ദിവസങ്ങളിലൊക്കെ മുട്ടിന് വിഷമമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുട്ടനിക്കാനൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പം ഞാൻ പിന്നെ കൈകുത്താതെ എഴുന്നേൽക്കുന്നുണ്ട്. ഇവിടെ വന്ന് മുട്ട ഇദ്ദേഹത്തിന്റെ സ്ഥിതി നിങ്ങൾ മനസ്സിലായി. എവിടെയെങ്കിലും ഒരു കട്ടിലയിലോ കസേരയിലോ കൊഞ്ചയിലോ ഇരുന്നിട്ട് എഴുന്നേക്കണമെങ്കിൽ 2 കൈയും നിലത്ത് കുത്തണം, 2 കാലും. അങ്ങനെ 4 കാലിൽ എഴുന്നേറ്റിരുന്ന ആളാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇപ്പോൾ ഈ ധ്യാനത്തിന് പുറപ്പെട്ടപ്പോൾ മുതൽ ഈ ദാസന്റെ ശരീരത്തിൽ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. ഇപ്പോൾ അയാൾക്ക് ഒരു കുഴപ്പം കൂടാതെ ഇരിക്കാനും എഴുന്നേൽക്കാനും സുഖമായിട്ട് മൂവ് ചെയ്യാനും വർക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്.